നമസ്കാരം. നമ്മുടെ പ്രളയ ദുരിതാശ്വാസം, ഈ ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ആശ്വാസമൊന്നും ദുരിതബാധിതർക്കല്ല, CPMന്റെ നേതാക്കൾക്ക്, പ്രത്യേകിച്ചും പ്രാദേശിക നേതാക്കൾക്കും അവരുടെ കുടുംബത്തിനുമൊക്കെയാണ്. ഈ പ്രളയം നടന്ന ആ ഒരു കാലഘട്ടത്തിൽ പാവപ്പെട്ട ആൾക്കാർ കഷ്ടപ്പെട്ട് സ്വരൂപിച്ചു കൂട്ടിയ സാധനങ്ങൾ വിവിധ പഞ്ചായത്തുകളിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതൊക്കെ ചുമന്നു കൊണ്ടുപോയി CPMന്റെ പഞ്ചായത്ത് അംഗങ്ങൾ. അത് എനിക്ക് നേരിട്ടറിയാം. എൻ്റെ പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട്ടിൽ വലിയൊരു ഗോഡൗൺ ആയിരുന്നു. അതായത് ഈ കിട്ടുന്ന തുണിയും സാധനങ്ങളും ഒക്കെ കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട്, സൂക്ഷിക്കാനായിട്ട് അടച്ചുറപ്പുള്ള ഒരു ഗോഡൗൺ വരെ പ്രത്യേകമായി പണിതതായി നമ്മുടെ പ്രദേശവാസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര പഞ്ചായത്തുകൾ, എത്രയെത്ര CPM ഭരിക്കുന്ന പഞ്ചായത്താണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണോ വെട്ടിച്ചിരിക്കും. പ്രളയത്തിൽ ബുദ്ധിമുട്ടനുഭവിച്ചവരെ സഹായിക്കുന്നതിന് ജനങ്ങൾ നൽകിയ പണം, ജനങ്ങളുടെ പണം, പാവപ്പെട്ട ജനങ്ങൾ മുണ്ടുമുറുക്കിയെടുത്ത് നൽകിയ പണം വെട്ടിച്ച് തിന്നുക എന്നുള്ളത് CPMന് ഒരു ശീലമായിരിക്കുന്നു, CPMന് ഒരു സുഖമുള്ള ഏർപ്പാടായിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു CPM നേതാവ് 1.5 ലക്ഷം രൂപ പ്രളയ ദുരിതാശ്വാസം, പ്രളയം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പ്രദേശത്ത് താമസിക്കുന്ന നേതാവ് 1.5 ലക്ഷം രൂപ വെട്ടിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിഷ്ണുപ്രസാദ് എന്ന CPM നേതാവ് പണം വെട്ടിച്ചതായി വാർത്തകൾ വന്നു. ഇന്നിപ്പോൾ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചി കാക്കനാട് 13 ലക്ഷം രൂപ CPM നേതാവും ഭാര്യയും ചേർന്ന് വെട്ടിച്ചു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുപോലെ പ്രളയ സഹായം കിട്ടാതെ കൃത്യം കണക്കനുസരിച്ച് 500,000-ൽ പേർ നമ്മുടെ സംസ്ഥാനത്ത് ദുരിതം അനുഭവിക്കുമ്പോൾ CPM നേതാക്കൾ പ്രളയ ദുരിതാശ്വാസ ഫണ്ട്, ഫ്ലഡ് റിലീഫ് ഫണ്ട് പല പേരുകളിൽ വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നു, പുതിയ വാഹനം വാങ്ങിക്കൊണ്ടിരിക്കുന്നു, വലിയ വലിയ ആഡംബര വസ്ത്രങ്ങൾ വാങ്ങി സുഖമായി നടക്കുന്നു. CPMന്റെ നല്ല ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാലും CPMന്റെ അണികൾ ഇതൊക്കെ ന്യായീകരിക്കും. നമുക്കിത് കേൾക്കുമ്പോഴാണ്, എന്തൊക്കെ ചെയ്താലും അവനവന്റെ നേതാക്കൾ ചെയ്യുന്നതെല്ലാം നല്ലത്. കഴിഞ്ഞ ദിവസം ഒരു ബാങ്കിന്റെ പണം എടുത്ത് CPM നേതാവിന്റെ കേസ് നടത്താൻ ഉപയോഗിച്ച വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രളയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ഒന്നുമില്ല, അവർക്ക് വീട് പണിത് കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ട സഹായങ്ങളില്ല, റോഡില്ല. ഇടുക്കി ജില്ലയുടെ പല പ്രദേശങ്ങളിലും റോഡുകളില്ല. ഇടുക്കി ജില്ലയിൽ പരിസ്ഥിതി ലോല മേഖലകളിൽ കെട്ടിടം പണിയില്ല എന്നുറപ്പ് നൽകിയിട്ട് അവിടെ വലിയ കെട്ടിടങ്ങൾ ഉയരുന്നു, കൈക്കൂലി വാങ്ങി അനുമതി കൊടുക്കുന്നു. പ്രളയത്തെ ഒരു വലിയ മഹാസംഭവമായി മാറ്റിക്കൊണ്ട്, അതായത് നേതാക്കൾക്കും അണികൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കുമൊക്കെ പണം ഉണ്ടാക്കാനുള്ള വലിയ ഒരു ഫണ്ട് പിരിവ് സംഭവമായി മാറ്റിക്കൊണ്ട് CPMഉം CPM നയിക്കുന്ന പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരും ഇവിടെ നടനമാടുകയാണ്. അവർക്ക് സന്തോഷമാണ്. പ്രളയ ദുരിതാശ്വാസം കിട്ടിയോ കിട്ടിയില്ലയോ കൃത്യമായി അറിയില്ല, കൃത്യമായി കണക്കില്ല. ഫ്ലഡ് റിലീഫ് ഫണ്ട്, CMDRI, ഇതിലൊന്നും കൃത്യമായ കണക്കുകൾ പലപ്പോഴും ഇല്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഫണ്ട് തിരിമറി, പാവം പിടിച്ച ജനങ്ങൾ, വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നതിനായുള്ള ഈ ഫ്ലഡ് റിലീഫ് ഫണ്ടിൽ നിന്ന് നേതാക്കൾ വെട്ടിച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് തുടരുകയാണ്. എന്നിട്ടും ആരെങ്കിലും എന്തെങ്കിലും ഒരു മറുപടി നൽകിയോ, ഒരു പ്രസ്താവന ഇറക്കിയോ, CPMന്റെ നേതാക്കൾ, ഒരു ജില്ലാ നേതൃത്വമെങ്കിലും എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയോ? മുഖ്യമന്ത്രി ഇത് അറിഞ്ഞ മട്ടുണ്ടോ? മറ്റു മന്ത്രിമാരില്ലേ, അവരൊക്കെ ഇത് അറിഞ്ഞ മട്ടുണ്ടോ? ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ആർക്കും എന്തുമാകാമെന്നാണോ? പ്രബുദ്ധ കേരളമല്ലേ? പാവം പിടിച്ച ജനങ്ങൾ മുണ്ടുമുറുക്കിയെടുത്ത് ജീവിക്കാൻ തോമസ് ഐസക് സാർ പറയുന്നു. അപ്പോൾ മുണ്ടുമുറുക്കിയെടുത്ത് പാവങ്ങൾ ജീവിക്കുന്നു. ഇവിടെ CPM നേതാക്കൾ കട്ട് തിന്നുകൊണ്ടിരിക്കുന്നു, വെട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു, കുടുംബസമേതം വെട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. 13 ലക്ഷം രൂപ കുടുംബസമേതമാണ് ഈ വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ പേര് നിധിൻ എന്നാണ്. കഴിഞ്ഞ ദിവസം ഭാര്യയും ഇയാളും അറസ്റ്റിലായിട്ടുണ്ട്. ഇതൊക്കെ എന്ത് നടപടിയാണ് ഉണ്ടാവുക? ഒന്നുമില്ല. പാർട്ടി ഇടപെട്ട കേസിൽ നിന്നൊക്കെ മാറ്റി തേച്ചു മായ്ച്ചു കളയും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രളയത്തെ പണമുണ്ടാക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനമായി മാറ്റിയിരിക്കുന്നു CPM. CPMഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. ഇതെന്ത് സർക്കാരാണ്? ഇവിടെ എന്ത് ഭരണമാണ്? ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടുകയില്ല. 500,000-ൽ പേർ പ്രളയ ദുരിതാശ്വാസം കാത്തിരിക്കുമ്പോൾ ഇവിടെ നേതാക്കന്മാർ അത് മോഷ്ടിച്ച് തിന്ന് സുഖിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. എല്ലാം നേതാക്കന്മാർ കൊണ്ടുപോയി കഴിഞ്ഞു, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, ഇനിയും കൊണ്ടുപോകും. ആരുണ്ട് ചോദിക്കാൻ, ആരുണ്ട് പറയാൻ? ആരുമില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.